നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ പോസ്കോ ചുമത്താൻ തെളിവില്ല. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രത്തിൽ പോസ്കോ സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മതിയായ തെളിവില്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്ന നിലപാടിലാണ് ഡൽഹി പോലീസ്. FIR റദ്ദാക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യാൻ ഗുസ്തി താരങ്ങൾ അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കുകയാണ്. ബ്രിജ് ഭൂഷൺ രക്ഷപ്പെടുമോ? ഗുസ്തി താരങ്ങളുടെ സമരത്തിൻ്റെ ഗതി എന്താകും? ടുഡേസ് ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ അതിഥികൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ്, അതോടൊപ്പം വലത് നിരീക്ഷകൻ ശ്രീ മിഥുൻ വിജയകുമാർ എന്നിവർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കണ്ണൂർ സ്റ്റുഡിയോയിലും. അഡ്വക്കേറ്റ് ജെയ്മോൻ, വളരെ വിചിത്രമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ന്യായങ്ങളാണ് ഡൽഹി പോലീസ് ഈ ഒരു കേസുമായി മുൻപോട്ട് കൊണ്ടുവയ്ക്കുന്നത്. പോക്സോ കേസിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല, അത് ഒഴിവാക്കി കൊടുക്കണമെന്ന നിലപാടിലേക്കാണ് ഡൽഹി പോലീസ് പോകുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ മനസ്സിലായത്, ഈ ബ്രിജ് ഭൂഷണിനെതിരെ രണ്ട് FIR-കളായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ സമരം ചെയ്യുന്ന സമരക്കാരുടെ ആവശ്യത്തിനെ തുടർന്നാണ് വളരെ വൈകിയാണെങ്കിൽ കൂടും രണ്ട് FIR രജിസ്റ്റർ ചെയ്തത്. ഒന്ന്, ഈ പോക്സോ ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു FIR, അത് പോക്സോ സ്പെഷ്യൽ കോടതിയിലാണ് ആ FIR ഫയൽ ചെയ്തിരുന്നത്. രണ്ടാമത്തത് 354, അതായത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൻ, സെക്ഷലി കളേർഡ് റിമാർക്സ്, സ്റ്റോക്കിംഗ്, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള മറ്റൊരു FIR-ഉം അവിടുത്തെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലും റോസ് അവന്യൂ കോടതിയിലും ആണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ഇപ്പം മനസ്സിലാക്കുന്നത്, പോക്സോ കോടതിയിൽ ഒരു ക്യാൻസലേഷൻ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന, നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമാകുന്നത്, പോലീസ് ഡൽഹി പോലീസിന് ആവശ്യമായ തെളിവുകൾ ഇല്ല എന്നുള്ള നിലയിലാണ് ഈ പോക്സോയിൽ ക്യാൻസലേഷൻ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉള്ള ഒരു കേസിൽ വിക്ടിമിൻ്റെ മൊഴിക്കനുസരിച്ച് മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ആ വിക്ടിം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഭാഗത്ത് നിന്ന് ആ കേസിൽ മാറ്റമില്ലെങ്കിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റായിട്ട്, അതായത് എഴുതി തള്ളാവുന്ന, ക്യാൻസലേഷൻ റിപ്പോർട്ട് കൊടുക്കാവുന്ന ഒരു കേസല്ല സാധാരണഗതിയിൽ ഇത്തരം കേസുകളിലുണ്ടാവുക. നമ്മുടെ അതെ, കൃത്യമാണ് അഡ്വക്കേറ്റ് ജെയ്മോൻ. ഞാൻ ഒരു കാര്യം കൂടി ഇടപെട്ടുകൊള്ളട്ടെ. ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ ആ 17 വയസ്സായ ആ പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു ബ്രിജ് ഭൂഷണെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന്. പക്ഷേ അതോടൊപ്പം മജിസ്ട്രേറ്റ് മൊഴി നൽകുകയും ചെയ്തതാണ്. പിന്നീട് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളുടെ ഫലം തന്നെ ആയിരിക്കില്ലേ അവർ ആ മൊഴി മാറ്റുന്നതിലേക്ക് പോകുന്നത്? അപ്പം ഇത്തരം ഒരു ഘട്ടത്തിൽ കോടതിക്ക് ഇദ്ദേഹത്തെ ഈ പോക്സോ കേസിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുമോ, അതോ ഇദ്ദേഹത്തെ ആ കേസിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമോ? ഇപ്പോഴും ആ കേസിൽ 164 പ്രകാരമുള്ള മജിസ്ട്രേറ്റിന് കൊടുത്തുള്ള മൊഴി മാറ്റി പിന്നീട് ആ മജിസ്ട്രേറ്റിന് ഒരു മൊഴി കൊടുത്തതായിട്ട് പുറത്ത് വിവരങ്ങൾ വന്നിട്ടില്ല. അതങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും പോലീസ് റിപ്പോർട്ട് നിൽക്കില്ല. ഇപ്പോൾ ഈ കോടതി പോലീസ് ക്യാൻസലേഷൻ റിപ്പോർട്ട് പരാതിക്കാരിയെ കൂടി കേട്ടിട്ടേ ഫൈനലായി തീരുമാനമെടുക്കുള്ളൂ. അപ്പം ഫൈനലായി തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ജൂലൈ മാസത്തിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂലൈ 4. അപ്പോൾ പരാതിക്കാരിയുടെ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ അവരുടെ പരാതിക്കാരുടെ മൊഴിയാണ് ഏറ്റവും സുപ്രധാനമായ മൊഴിയായിട്ട് ഇതുവരെയുള്ള നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ നമ്മുടെ അങ്ങനെയാണ് കാണുന്നത്. അത് നിങ്ങൾ നാളെ അവർ മൊഴി മാറ്റി, കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ് അവരെ അക്യൂട്ട് ചെയ്ത് പോകുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ധാരാളം കേസുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഒരു FIR ചെയ്ത് തന്നെ FIR ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഇത്തരം ഒരു നിലപാട് ഒരു പോലീസ് സ്വീകരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നോൺ വയലൽ ഒഫൻസൊക്കെയാണ് അതിനകത്ത് ഉള്ളതെങ്കിലും താരതമ്യേന ദുർബലമായ വകുപ്പുകൾ അനുസരിച്ചാണ് 354 താരതമ്യേന എന്നാണ് ഞാൻ പറയുന്നത്. ദുർബലമായ വകുപ്പുകളെന്നല്ല പറയുന്നത്,
ആണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തേടുന്നതിനും വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യപ്രദമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചപ്പുറം ഇട്ടു, എന്നാൽ ലാർജലി ഇദ്ദേഹത്തെ ഉപദ്രവിക്കാത്ത രീതിയിലേക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നാട്ടിലെ ആളുകളുടെ അടുത്തും സമരക്കാരുടെ അടുത്തും ഉണ്ടാകുന്ന വലിയ പ്രഷറിനെ അവർക്ക് കൈ ഹാൻഡിൽ ചെയ്യാൻ വന്നതിന് വേണ്ടിയിട്ട് ചെറിയ കണ്ണിൽ പൊടിയിടൽ FIR അപ്ര നിലനിർത്തുകയും ശരിയാണ്. അഡ്വക്കേറ്റ് ജയ്മോഹൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ നമ്മൾ മുൻപും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്നത്തിൽ നിന്നും ഒട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിജ് ഭൂഷണെതിരെ ഒരു നടപടിയും ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമപരമായ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ചുമത്തിയ പോക്സോ കേസ് ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. എത്രമാത്രം ഒരു കോടതിയെ പറ്റിക്കാൻ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നടപടി ഒരു അധികാരത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ ശ്രമത്തെ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു? ഞാൻ ആദ്യം തന്നെ താങ്കളുടെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ പോക്സോ കേസ് രജിസ്റ്റർ പോക്സോ കേസ് വന്നു എന്നൊരു കാര്യം, പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അതിൻ്റെ പിറകെ അന്വേഷണം നടന്നു. പക്ഷേ പിന്നീട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ വിക്ടിമിൻ്റെ പിതാവ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണ്, ഞാൻ June 5 മനസ്സിലാക്കുന്നത്. ഇവിടെ നേരത്തെ സംസാരിച്ച അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെ ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ രജിസ്റ്റർ ചെയ്തോന്ന് അറിയില്ല എന്നാണ്. അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണ് പോയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഫ്രഷ് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത്. അതിൽ അദ്ദേഹം ടോട്ടലി ഒരു യു ടേൺ എടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് ഞങ്ങളൊരു എന്താ പറയുക ഒരു വാശിയുടെ പുറത്ത് ചെയ്തതായിരുന്നുവെന്നും, അതായത് മുമ്പ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഈ കുട്ടിക്ക് എന്താ പറയുക ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചില്ല, അതിൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനൊരു തെറ്റായ ഒരു ആരോപണമായി മുന്നോട്ട് വന്നു എന്നായിരുന്നു അന്ന് ഈ ഈ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുമ്പോൾ പറഞ്ഞത്. അത് മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് പറഞ്ഞത്, June 5 പറഞ്ഞത്. അപ്പോൾ പിന്നെ പോക്സോ കേസുകളുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ ഇതിൽ പല ലീഗൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളും പല രീതിയിലുള്ള ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. 7 താഴെയുള്ള ഒരു കേസാണെങ്കിൽ, 7 താഴെ ശിക്ഷ ലഭിക്കുന്നൊരു കേസാണെങ്കിൽ അറസ്റ്റ് അനിവാര്യമല്ല എന്ന വാദങ്ങളുണ്ട്. പിന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡിസ്ക്രിഷൻ പ്രകാരമാണ് ഈ ഒരു അറസ്റ്റ് വേണം പറയുന്നതെല്ലാം നിയമപരമായി ശരിയായിരിക്കാം. താങ്കളിലേക്ക് തന്നെയാണ് വരുന്നത്. ഒരേ ഒരു കാര്യം മാത്രം, ഇവിടെ ഇത്രയും ശക്തനായ ഒരു നേതാവിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. 45 കഴിഞ്ഞു, അല്ലെങ്കിൽ അമിത്ഷായുടെ പോലീസ്, ഡൽഹി പോലീസ് ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. മറുവശത്ത് നിൽക്കുന്നത് 17 താരങ്ങൾ, അവരുടെ ഭാവി അവർക്ക് നോക്കണം, അല്ലെങ്കിൽ ഗുസ്തി താരങ്ങൾ, വനിതകളടക്കമുള്ള ഗുസ്തി താരങ്ങൾ, അവർക്ക് അവരുടെ ഭാവി നോക്കി ഇത്രയും പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും അവർക്ക് വേണ്ടി നിലകൊള്ളേണ്ട പോലീസ് ഇത്തരത്തിലൊരു പ്രതിക്കൊപ്പം നിലകൊള്ളുന്ന സാഹചര്യമല്ലേ ഇത്? നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുമോ? പോലീസ് ഇവിടെ ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണ്. പോലീസ് എനിക്ക് തോന്നുന്നു ഒരു 108 ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൽ ബ്രിജ്ഭൂഷണയും അവർ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വിറ്റ്നസ്സുകളുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ചോദ്യം ചെയ്തിട്ടാണ് പോലീസ് ഈ ഒരു റിപ്പോർട്ട് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നു എന്ന് പറയാൻ, ഇവിടെ ഒരു ഡിലേ ആണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന റെസ്റ്റ്ലേഴ്സ് ആദ്യഘട്ടത്തിൽ പോലീസിനെ അല്ല സമീപിച്ചത്. അവർക്ക് ആദ്യം തന്നെ വേണ്ടിയിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു കേസ് വന്നാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞു പോക്സോൻ്റെ സിവിയറിറ്റി ഇവിടെ അറിയാത്ത ആളുകളില്ല, അവർ അതിൻ്റെ ഗ്രാവിറ്റി അറിയാത്ത ആൾക്കാരില്ല. പക്ഷേ ഒരു പോക്സോ കേസ് ഉണ്ട് ഇതിൽ എന്ന് മനസ്സിലാക്കിയ റെസ്റ്റ്ലേഴ്സ് എന്തുകൊണ്ടായിരുന്നു ഇതൊരു പോലീസ് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോവാതിരുന്നത്? അവരുടെ ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? അവരുടെ ആദ്യത്തെ ആവശ്യം വളരെ നിസ്സാരമായിരുന്നു. കാരണം ബ്രിജ്ഭൂഷൺ സിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും WFI ഫെഡറേഷൻ പിരിച്ചുവിടണമെന്ന ഒരു ആവശ്യമായിട്ടാണ് അവർ ആദ്യം വന്നത്. ഇങ്ങനെ ഇതാ ഇവരുടെ ഇഷ്ടപ്രകാരമാണോ നീതി നടപ്പിലാക്കേണ്ടത്? അപ്പോൾ ഇവർക്ക് അറിയാം ഒരു പോക്സോ കേസ് ഉണ്ടെന്ന്, അതിനെ റിപ്പോർട്ട് ചെയ്യാതെ ഇവരാവശ്യപ്പെട്ടത് എന്താണ്? WFI പ്രസിഡന്റ് രാജിവെക്കുക, WFI ഫെഡറേഷൻ പിരിച്ചുവിടുക, ഈ രണ്ട് ആവശ്യങ്ങൾ മാത്രമേ ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇവർ പ്രൊട്ടസ്റ്റ് ആയി വന്നപ്പോൾ ഇവർക്ക് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഇവർക്ക് അറിയില്ലേ പോക്സോയുടെ സിവിയറിറ്റി എന്താണെന്നുള്ളത്, അല്ലെ പോക്സോ കേസിനുള്ള വിധി ഇവരാണോ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്? ഇയാളെ പിരിച്ചുവിട്ടാൽ ആ പോക്സോ വിക്ടിമിന് നീതി ലഭിക്കുമെന്ന് അവർക്ക് തോന്നിയോ അങ്ങനെ? അപ്പോൾ ഇവിടെ ഇവരാവശ്യപ്പെടുന്നത് പ്രകാരം ഓരോ ഘട്ടത്തിലും ഇവർ പ്രൊട്ടസ്റ്റിൽ ഇവരുടെ ആവശ്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായപ്പോഴാണ് അവർ പറഞ്ഞത് MP സ്ഥാനം ഇയാൾ രാജിവെക്കണമെന്ന്. ഞാനിവിടെ മറ്റു പാർട്ടികളുടെ നേതാക്കളുടെ കടക്കുന്നില്ല. അനുശ്രീ,
ഇത്തരത്തിൽ ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ശക്തനായ ഒരു ബി ജെ പിയുടെ നേതാവ് ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് 17 വയസ്സായ പെൺകുട്ടികൾ അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ നിൽക്കുന്നു. പീഡന അല്ലെങ്കിൽ ശ്രമത്തെക്കുറിച്ചുള്ള പീഡനമായത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതൊന്നും അന്വേഷിക്കാതെ അതെല്ലാം എഴുതിത്തള്ളുന്ന ഒരു നിലപാടിലേക്ക് ഡൽഹി പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇന്നീ സമയം വരെയും രാജ്യത്തിനകത്ത് ഗുസ്തി താരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊക്കെ അറിയുന്നത് പോലെ ജനുവരി മാസം 18-ാം തീയതി മുതൽ ലോകത്തിൻ്റെ കായിക വേദികളിലൊക്കെയും ഇന്ത്യയെ അഭിമാനത്തോടുകൂടി ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്ന് ലോകത്തിന് പറഞ്ഞുകൊടുത്ത കായിക താരങ്ങൾ, ഗുസ്തി താരങ്ങൾ അവർ തങ്ങൾ അനുഭവിച്ചിട്ടുള്ള അതിക്രമത്തിനെതിരായിട്ട് പ്രതിഷേധവും സമരവുമായിട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിനകത്തുള്ള അധികാരികൾ, ഈ രാജ്യത്തിനകത്തുള്ള പോലീസ് മേധാവികൾ, ഈ രാജ്യത്തിനകത്ത് അവർക്ക് നീതി ഉറപ്പാക്കേണ്ട വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഈ വിഷയത്തെ ഏറ്റെടുത്തത് എന്നതിന് വളരെ കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോക്സോ കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അടക്കം കടന്നു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അത്യന്തം വേദനാജനകമായി ഇന്ത്യ പോലൊരു രാജ്യത്ത് സ്ത്രീകൾ ഇന്ന്, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു വിഷയം, രാജ്യത്ത് പല സമരങ്ങളും നടക്കുന്നു. ഇപ്പോൾ സ്ത്രീകൾ ഈ ഗുസ്തി താരങ്ങൾക്കകത്ത് ഈ വിഷയത്തിലടക്കം സ്ത്രീകൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിക്രമത്തിനെതിരായിട്ടാണ്. സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് തൊഴിലിടത്തിലാണെങ്കിലും അവർ ജീവിക്കുന്ന ചുറ്റുപാട് സുരക്ഷിതമായിട്ടുള്ളതായിരിക്കണമെന്ന ഏറ്റവും ഭൗതികമായ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഗുസ്തി താരങ്ങളടക്കം ഇന്ന് സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച എനിക്ക് മുമ്പേ സംസാരിച്ച പ്രതിനിധി അടക്കം പറഞ്ഞു ഇത് പോലീസിനെ അത് രാഷ്ട്രീയപരമായിട്ട് എന്തോ ഇതിനെ നേരിട്ടു അല്ലെങ്കിൽ മറ്റെന്തോ ഇതിൻ്റെ പിറകിൽ മറ്റെന്തോ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവരിത് മുന്നോട്ടേക്ക് വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൗർഭാഗ്യവശം അല്ലെങ്കിൽ ദൗർഭാഗ്യകരായിട്ട് അതിനെ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം തങ്ങൾ അനുഭവിച്ച പീഡനം, ഗുസ്തി താരങ്ങൾ ലോകത്തിന് തന്നെ അറിയപ്പെടുന്ന ഇന്ത്യക്കകത്ത് ഇത്രയും പ്രധാനപ്പെട്ട താരങ്ങൾ അവരനുഭവിച്ചിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഇത്രയും നാൾ നമ്മൾ ആലോചിക്കേണ്ടത് ജനുവരി മാസം മുതൽ ഇന്നീ സമയം വരെയും എടുക്കുന്ന സമരം അത് കാണാതെ പോകാൻ അല്ലെങ്കിൽ അത് നോക്കേണ്ടതായിട്ടുള്ള മനോഭാവത്തിലേക്ക് എന്തുകൊണ്ട് ഈ രാജ്യത്തിനകത്തുള്ള ഗവൺമെൻറ് മാറിപ്പോകുന്നു? ഇപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ മറ്റ് നിയമപരമായിട്ടുള്ള വശങ്ങൾ സംസാരിക്കാനുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇവിടെ സംസാരിക്കും. പക്ഷേ വളരെ ലളിതമായിട്ട് സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ഈ പരാതിക്കാരൻ ആരാണ്, ഈ പരാതി കൊടുക്കുന്ന ആളാരാണ്, പരാതി ആർക്ക് നേരെയാണ് കൊടുക്കുന്നത്, അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ലേ? നേരത്തെ നമ്മൾ ഗുസ്തി താരങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതി അല്ലെങ്കിൽ ആർക്ക് നേരെയാണോ ഈ പരാതി പറഞ്ഞത് എന്ന് നോക്കുമ്പോൾ അത് എം പി ആണ്, അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ 6 തവണ പാർലമെൻ്റ് അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഈ കേസ് ഈ താരങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസ് വന്നതിന് ശേഷം മൊഴിയെടുക്കാൻ തയ്യാറാവുന്നില്ല, നുണപരിശോധന നടത്തണമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ തെളിവുണ്ടെങ്കിൽ, ഓഡിയോ വീഡിയോ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തേക്ക് തരണം. ഇങ്ങനെയൊക്കെ അഡ്വക്കേറ്റ് ജയ്മോൻ, ഇവിടെ ബ്രിജ് ഭൂഷണെതിരെ ഇപ്പോൾ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത് IPC 354 അല്ലെങ്കിൽ 354 വകഭേദങ്ങൾ മാത്രമാണ്. അത് എത്രമാത്രം ശക്തമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ ഈ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്? അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, പലരും അഭിപ്രായപ്പെടുന്നത് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ടതായിരുന്നു ഈ കേസ് എന്ന് ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്? അല്ല, ഈ ഒരു വകുപ്പും ഇപ്പോൾ അത് ഇതും ജാമ്യം കിട്ടാനില്ല, അതായത് നോൺ വെയിലബിൾ ഒഫൻസ് വെച്ച് ആണ് ഇതെല്ലാം. അപ്പോൾ ഒരു കേസും ഒരു ചാർജും മോശമാണെന്നോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് കാണുന്നത് അല്ല ആ സെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകുന്നൊന്നും പറയാൻ പറ്റില്ല, ശിക്ഷിക്കപ്പെടുമെന്നും പറ്റില്ല. അതിന് ഈ പക്ഷേ പോക്സോ പോലുള്ള ഗുരുതരമായ ഒഫൻസ് മായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ദുർബലമായ വകുപ്പുകളെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഒരു കേസ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റായിട്ട് ഇവർ ക്യാൻസലേഷന് കൊടുക്കുകയും ദുർബലമായ താരതമ്യേന ദുർബലമായ വീണ്ടും ദുർബലമായ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നോൺ വെയിലബിൾ ആണെങ്കിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 7 വർഷം വരെ ഉള്ളവർക്ക് അറസ്റ്റ് നിർബന്ധം ഇല്ല എന്നങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അറസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡിസ്ക്രീഷൻ ആണ് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ആ ഡിസ്ക്രീഷൻ എപ്പോഴും, അതായത് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഉപയോഗിക്കണമെന്നുള്ളതും നിയമത്തിലുള്ളത് തന്നെയാണ്, അല്ലാതെ എനിക്കിപ്പോൾ തൽക്കാലം സൗകര്യം ഇല്ല അതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടല്ല. റീസൺസ് അയാൾ അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള റീസൺസ് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ചെയ്യാം, അത് അപ്രോപ്രിയേറ്റ് കേസ് ചെയ്യാം. പക്ഷേ ഇത്തരം കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊട്ടൻസി ടെസ്റ്റ് നടത്തണം,
അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രതിയുമായി ബന്ധപ്പെട്ട് തന്നെ. ഈ പ്രതിയുമായി അത് സാധാരണഗതിയിൽ അറസ്റ്റ് ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഒരു ഒരു 420 അലിഗേഷൻ ഒരു ഒരു ക്രിമിനൽ ഒരു ഒരു കൃത്രിമപരമായ രേഖ സൃഷ്ടിച്ചു ഇപ്പോൾ ഉള്ള കേസുകൾ. അതിനാണെങ്കിൽ അല്ലെങ്കിൽ അതാണെങ്കിൽ ചിലപ്പം വേറെ തെളിവുകൾ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. പക്ഷേ ഇത് പ്രതി നേരിട്ട് മെഡിക്കൽ പരിശോധനയ്ക്കടക്കം വിധേയമാകേണ്ട കേസുകളാണ് ഈ പറയുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമണം ഉൾപ്പെടെയുള്ള കേസുകൾ. അപ്പോൾ അവിടെ ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റില്ല. അത് അന്വേഷണത്തിൻ്റെ അല്ല ചാർജ് ഷീറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് എതിരായി പോകുന്ന നിലപാടാണ്. അറസ്റ്റ് ചെയ്യാത്ത ഒരാളെ ഒരിക്കലും പോലീസിന് മറ്റേ പരിശോധനയ്ക്ക് വൈദ്യ പരിശോധനയ്ക്ക് അയക്കാനും കഴിയില്ല. ശരിയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് അഡ്വക്കേറ്റ് ജയമോൻ ഒരു ചോദ്യം കൂടി. സുപ്രീം കോടതിയുടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ കേസ് മുൻപോട്ട് പോയിരുന്നുവെങ്കിൽ പോലീസ് കുറച്ചുകൂടി വേഗത്തിലാകുമായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനൊരു വേഗത കൈവരുമായിരുന്നു എന്നുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ജഡ്ജിമാരടക്കം മുൻ ജഡ്ജിമാരടക്കം അത് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും സുപ്രീം കോടതി അല്ല, തീർച്ചയായും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി അടക്കം പല കേസുകളിൽ ഇടപെട്ട ചരിത്രമുണ്ട് നമുക്ക്. അങ്ങനെ ഇടപെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് സ്വാമി ചിന്മയപുരിയുമായി ബി ജെ പിയുമായി ബന്ധപ്പെട്ട മറ്റൊരു എം പിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. പിടിച്ചു കുലുക്കിയ രാജ്യം വലിയ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. ആ കേസ് അവസാനം എന്താക്കി കളഞ്ഞു എന്നുള്ളത് വേറെ കാര്യമാണ്. അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ വളരെ കൃത്യമായ ഇടപെടൽ അന്ന് സുപ്രീം കോടതിയുടെ ആ ചേസിംഗ് ഒക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും. അവർ ഒളിച്ചുപോയ ആൾക്കാരെ മറ്റേ ഈ എം പിയുടെ ആളുകളും പോലീസും എല്ലാം കൂടെ ചേസ് ചെയ്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് ചേസ് ചെയ്ത് കൊണ്ടുവന്നു അങ്ങനെ വഴിയിൽ വെച്ച് നിർത്തി സുപ്രീം കോടതിയിലേക്ക്, അതായത് ആഗ്രയിലെത്തിയ ജയ്പൂരിൽ നിന്ന് ആഗ്രയിലെത്തിയ വണ്ടി ഉത്തർപ്രദേശിൻ്റെ ലക്നൌവിലേക്ക് പോകാതെ, ലക്നൌ അല്ല സ്ഥലം ഞാൻ പേര് പറഞ്ഞു, അവിടെ പോകാതെ ഡൽഹിയിലേക്ക് കൊണ്ടുവരണമെന്നും സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കണമെന്നും ഒക്കെ ഉള്ള ഇടപെടലുകൾ ഒരു 3-4 വർഷം മുമ്പ് നടന്ന ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ ഉള്ള അതിലും വളരെ പ്രധാനം ഒരു ഹറാസ്മെന്റും വളരെയല്ല അതിൽ. ഇതില് രാജ്യത്തിന്റെ ഏറ്റവും സൂപ്പർ സ്റ്റാറുകളായിരുന്ന ഗുസ്തി താരങ്ങൾ കായിക രംഗത്തിന് വളരെയധികം സംഭാവന, ഇത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഈ പറയുന്ന എം പി എ അനുകൂലിക്കുന്നവർക്കും ഇവരുടെ സംഭാവനയുടെ കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഇടപെടാൻ നീതിപീഠവും തയ്യാറായില്ല എന്നുള്ളൊരു ഒരു ചെറിയ സങ്കട കാര്യത്തിൽ ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഞാനൊന്ന് മിഥുനിലേക്ക് പോവുകയാണെങ്കിൽ, മിഥുൻ, നമുക്കറിയാം ഒരു ഇലക്ഷൻ അധികം വൈകാതെ ലോക്സഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. നിർണായകമായ 5 മുതൽ 10 മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ തൊടാൻ എന്തുകൊണ്ടും ആ സർക്കാർ അല്ലെങ്കിൽ പോലീസിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് അത്തരമൊരു നിർദ്ദേശം കൊടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതോടൊപ്പം അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ അദ്ദേഹം മോദിയെ സ്തുതിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ പറയാൻ നമുക്കറിയാം. മോദിക്ക് വളരെ വേണ്ടപ്പെട്ടവൻ, മോദി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാമെന്നാണ് അദ്ദേഹം പലപ്പോഴും പറയുന്നത്. മോദി ഒരിക്കലും പറയാൻ തയ്യാറാകുന്നുമില്ല. ഇതല്ലേ ഇവിടുത്തെ സ്ഥിതി? അല്ല, ഇവിടെ പണ്ട്, അതായത് എനിക്കൊന്ന് 2021 തോന്നുന്നു, CBI സെക്ഷൽ അലിഗേഷൻ്റെ ബേസിസിൽ നമ്മുടെ കോൺഗ്രസ്സിലെ ചില നേതാക്കൾക്ക്, പ്രമുഖരായ നേതാക്കൾ, അവരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു പൊളിറ്റിക്കൽ വാട്ടർ ബോട്ടറി ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇതിങ്ങനെ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പറയാണ്, കോൺഗ്രസ് എം പിമാർ അടക്കമുള്ള ആളുകൾക്ക് നേരെ ഒരു CBI ചാർജ് ഷീറ്റ് വന്നിരുന്നു, റേപ്പ് ചാർജ് ഷീറ്റ്. അന്ന് എത്ര ആൾക്കാർ രാജിവെച്ച് മാറി നിന്നു ഒരു മോറൽ ഗ്രൗണ്ടിലെങ്കിലും ഒക്കെ പോട്ടെ. ഈ അടുത്ത് സോണിയാഗാന്ധിയുടെ PA നേരെ പോലും ഒരു റേപ്പ് അലിഗേഷൻ, അല്ല ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ അലിഗേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് എന്തായെന്ന് പോലും നമുക്കറിയില്ല. പ്രിയങ്കാഗാന്ധിയുടെ PA നേരെ അങ്ങനത്തെ ഒരു അലിഗേഷൻ ഉണ്ട്. ഈ പറയുന്ന പ്രിയങ്കാഗാന്ധിയുടെ PA കൂട്ടിയിട്ടാണ് പ്രിയങ്കാഗാന്ധി പോലും ഈ റെസ്റ്റ്ലേഴ്സ് പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ വരുന്ന ഇവിടെ നേരത്തെ സംസാരിച്ച CPM പ്രതിനിധി പറയുകയുണ്ടായി, SFI പ്രതിനിധി പറയുകയുണ്ടായി, ഞാനിതിനെ ഒരു ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയാൻ ശ്രമിക്കും. ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ അത് പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ആക്ച്വലി അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ക്യാമ്പയിനാണ് നമുക്ക് തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബജരംഗ് പൂണിയ്ക്കുള്ള ഓഫർ എന്താണ്? ആം ആദ്മി പാർട്ടിയുടെ ചീഫ് സ്പോർട്സ് അഡ്വൈസർ ആയിട്ടാണ് അദ്ദേഹത്തിന് ആം ആദ്മി പാർട്ടി ഓഫർ കൊടുക്കുന്നത്. ഇവിടെ വന്ന ആളുകൾ ആരൊക്കെയാണ്? പപ്പു യാദവിനെ പോലുള്ള ആൾക്കാർ. പപ്പു യാദവിനെ പോലുള്ള ആളുകളുടെ പ്രസിഡൻസ് നമുക്കറിയാലോ. അദ്ദേഹം എന്തൊക്കെയാണ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാലോ. എയർ ഹോസ്റ്റസിനെ ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഇവിടെ വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത്. മിഥുനെ മറ്റുള്ളവരെ താരതമ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, മിഥുന് തന്നെ അറിയാവുന്നതാണ്, ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ അല്ല, ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ലേ ഞാൻ പറഞ്ഞത്. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്.
പിന്നെ ഇവിടെ നേരത്തെ സംസാരിച്ച അഭിഭാഷകൻ പറയുകയുണ്ടായി, ഏഴ് വർഷത്തിന് താഴെയാണ് ശിക്ഷ ലഭിക്കുന്ന ഒരു കേസെങ്കിൽ അതിൽ അറസ്റ്റ് വേണ്ട എന്നൊരു നിയമമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ നിയമ വിദഗ്ധനല്ല, പക്ഷേ ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് മുൻ അറ്റോർണി ജനറൽ ആയിരുന്ന സിദ്ധാർത്ഥ ലൂത്രയുടെ വാക്കുകളാണ്. അപ്പൊ സിദ്ധാർത്ഥ ലൂത്രയ്ക്ക് നിയമം അറിയുന്നില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആവർത്തിച്ചത്. പിന്നെ ഇത് ഡിസ്ക്രിഷണറി പവർ ഉണ്ട് എസ് എച്ച് ഒക്ക്, തീർച്ചയായിട്ടും ഡിസ്ക്രിഷണറി പവേഴ്സ് ഉണ്ട്. ഇനി ഇവർ ആദ്യം തന്നെ എന്തുകൊണ്ട് പോലീസിൽ പോയില്ല എന്നതൊരു പ്രസക്തമായൊരു ചോദ്യമല്ലേ? ഇവർ പോലീസിനെ എപ്പോഴാണ് സമീപിക്കുന്നത്? ഏപ്രിലാണ് ഇവർ സമീപിക്കുന്നത്. ഇവർ എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ 21-22 ആ ഡേറ്റുകളിലാണ് ഇവർ സമീപിച്ചത്. അതിനുശേഷം ഒരു 2 ദിവസം അവർ കാത്തിരുന്നു, എന്നിട്ട് അവർ സുപ്രീം കോടതിയിൽ പരാതിയായി പോവുകയാണ് ഇതിലൊരു ഡിലേ വരുന്നുണ്ട്, പോലീസ് FIR ഇട്ടിട്ടില്ല എന്ന്. അപ്പൊ ഇവിടെ ഒരു ടോട്ടലി ഒരു എന്താ പറയുക, അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നരേറ്റീവ് മാത്രമാണ് ഇതെന്ന് നമുക്ക് ഇതിന്റെ ഒരു ടൈം ലൈൻ നോക്കിയാൽ മനസ്സിലാവില്ലേ? തുടക്കത്തിൽ അവർക്ക് പോലീസിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ അവർക്ക് SHO കംപ്ലൈന്റ് എടുക്കുന്നില്ലേ, അയാളുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയിക്കൂടെ? ഇനി അങ്ങനെ പോകുന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് പോയിക്കൂടെ? ഇനി അവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ അവർക്ക് ഡൽഹി വുമൻസ് കമ്മീഷനെ സമീപിക്കാം, അവർക്ക് വേണമെങ്കിൽ നാഷണൽ വുമൻസ് കമ്മീഷനെ സമീപിക്കാം. ഇതിനൊക്കെയുള്ള ഒരു റൂട്ട് അവിടെ ക്ലിയർ ആയി കിടന്നിട്ടും ഇവർ എന്തുകൊണ്ട് അവിടെ ഒന്നും പോയില്ല? പിന്നെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഉടനെ ബ്രിജ് ഭൂഷണെ കയറി അറസ്റ്റ് ചെയ്യുന്നതാണ് അതിലെ നീതി? അപ്പൊ എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു ഒരു എന്താ പറയുക, ജസ്റ്റിസിന്റെ ഡെഫിനിഷൻ എന്താണ്? കാരണം നമ്മളിവിടെ പ്രീസിഡൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ വന്നാൽ അതൊക്കെ പോയ രീതികളൊക്കെ ഏതൊക്കെ രീതി പോയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെ വിക്ടിമിനെ പലപ്പോഴും വിക്ടിം ഷേമിംഗ് നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ കൃത്യമായ ഇവരുടെ ആവശ്യപ്രകാരം കമ്മിറ്റി രൂപീകരിക്കുന്നു, ആ കമ്മിറ്റിയിൽ ഇവർ പറയുന്ന ആളുകളെ തന്നെ വെക്കുന്നുണ്ട്. ബബിത ഭോഗാട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു, വേണമെങ്കിൽ ന്യായീകരണങ്ങൾ വേണമെങ്കിൽ മുമ്പോട്ട് വെക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ തന്നെ ആ പറയുന്ന ന്യായീകരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എത്ര മാത്രം ഒരു പോലീസ് ഭരണ സംവിധാനം ഇതിനൊപ്പം നിൽക്കുന്നു എന്ന് മിഥുന് തന്നെ അറിയാം. ന്യായീകരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കേസ് നമുക്ക് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ഒരു ചെറിയ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികൾ നമുക്കറിയാം. അനുശ്രീ, താങ്കളിലേക്ക് വരികയാണെങ്കിൽ, ഈ ഒരു വിഷയത്തിൽ ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുടെ മൊഴി നൽകിയ മൊഴിയെ തിരുത്തപ്പെടുന്നതിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളത് സമ്മർദ്ദം മൂലമാണ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ മൂലമാണ് ഞങ്ങളത് അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ മൊഴി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക്, പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇതിലെ ഗുസ്തി താരങ്ങളുടെ മൊഴി മാറ്റുന്നതിലേക്ക്, അവരെ സമരം ഇല്ലാതാക്കുന്നതിലേക്ക് ഈ ഒരു സമരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സമരത്തിന്റെ ഒരു ഭാവിയെ? ഈ സമരം വിജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. വളരെ കുറച്ച് സമയം എനിക്ക് ബാക്കി വന്നിട്ടുള്ളൂ പറയാനുള്ളത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഒന്ന്, രാഷ്ട്രീയപരമായിട്ട് ഇതിനെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച വ്യക്തി പറഞ്ഞു. എനിക്കതിൽ വലിയ സംശയമുണ്ട്. ഇദ്ദേഹം നിരീക്ഷകൻ എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം BJP നിരീക്ഷകനാണോ എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അദ്ദേഹം പങ്കുവച്ച പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ആശങ്ക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാകാതെ എന്നെ പറയാൻ സമ്മതിക്കണം, എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ അവസാനിപ്പിക്കൂ. ഇവിടെ പറഞ്ഞു പ്രായപൂർത്തിയാകുന്ന ഒരു പെൺകുട്ടി അടക്കം കൊടുത്ത കേസ് ഇത്രയും കാലതാമസം എടുത്തു, തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചതുപോലെ തെളിവ് നശിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ, ഈ കേസിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാൻ ഒക്കെയുള്ള കാലതാമസം ഇവിടെ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാകും, ഈ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അധികാരമാണെങ്കിലും മറ്റെല്ലാ തരത്തിലുള്ള എല്ലാ സാധ്യതയുള്ള വ്യക്തിയാണ് ഇവിടെ കുറ്റം അല്ലെങ്കിൽ പ്രതി സ്ഥാനത്ത് നിൽക്കപ്പെടുന്ന ഒരു വ്യക്തി. മറ്റൊന്ന് പറയുന്നത്, ഇവരുടെ പല ഗുസ്തി താരങ്ങളുടെ പല നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നേരത്തെ പറഞ്ഞൊരു വാചകം, വാശിയുടെ പേരിൽ, രാഷ്ട്രീയ ലാഭത്തിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞു. സമയപരിമിതി പോലും എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നില്ല. ടുഡേസ് ഡിബേറ്റിനോട് അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഒരു പ്രതിയും ശിക്ഷിക്കപ്പെടാതെ പോകരുത്, അതെത്ര വലിയവനായാലും എന്നുള്ളതാണ് നമ്മുടെ നിയമം. അതായിരിക്കണം ഈ രാജ്യത്ത് സംഭവിക്കേണ്ടതും. ടുഡേസ് ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.